ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് മോസ്കിറ്റോ വിൻഡോസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കട്ടിങ് സെറ്റിങ്. ഇതിൻ്റെ മോസ്കിറ്റോൻ്റെ നെറ്റ് ഇടുന്നതടക്കം നമ്മളിതിൽ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫിറ്റിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വർക്ക് ഏരിയയിലാണിത് ഫുള്ളായിട്ട് നെറ്റ് ഇടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലും കുറച്ച് നമുക്ക് നെറ്റ് ഇടാനൊന്നുണ്ട്. അതിൻ്റെ നമ്മൾ കട്ടിങ്ങൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഫ്രെയിം അടിക്കുന്നുണ്ട്. ഒന്നരക്കൊന്ന് വെച്ചിട്ടാണ് നമ്മളിതിൽ ഫ്രെയിം അടിക്കുന്നത്. നമ്മുടെ ഫ്രെയിം കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ ഇനിയിപ്പോൾ നമുക്ക് ഇതിലൊന്ന് ഇതിൻ്റെയൊക്കെ സെൻറ്റർ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ക്ലീറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അരക്കുമുക്കാൽ ക്ലീറ്റാണ് നമ്മളിതിൽ വെക്കുന്നത്. നമ്മുടെ ക്ലീറ്റ് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി അതിൽ കോർണറാണ് വെക്കുന്നത്. കോർണറിൽ നമ്മൾ റിവിറ്റാണ് അടിക്കുന്നത്. ഔട്ട്സൈഡും ഉൾഭാഗത്ത് നമ്മൾ രണ്ട് ഭാഗത്ത് ഔട്ട്സൈഡും പുറം രണ്ട് സൈഡിൽ നമ്മൾ കോർണറിൽ റിവിറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ജോയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ട് കുത്തു പീസാണ് ഇതിൽ വെക്കുന്നത്. ഫുള്ള് നമ്മളിതിൽ ജോയിൻ്റ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫുള്ള് റിവിറ്റാണ്. നമ്മളിതാ ജോയിൻ്റ് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള ഡോറിൻ്റെ അളവെടുക്കണം. ഒന്ന് ഡോറിൻ്റെ അളവ് നമ്മൾ 1/8 കറക്റ്റ് അളവെന്ന് 1/8 ലൂസ് വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഹൈറ്റിലും വീതിയിലും നമ്മളിത് ഫിക്സഡ് ആക്കി കൊടുക്കാനുള്ളത് കാരണമാണ് അങ്ങനെ കൊടുക്കുന്നത്. നമ്മളിതിൽ ഡോറാണെങ്കിൽ ഇതിൻ്റെ ലൂസ് വിടേണ്ട അളവ് ഹൈറ്റിലും വീതിയിലും 1/4 ഇഞ്ച് ലൂസാണ് നമ്മൾ വിടൽ. നമ്മളിതിൽ ക്ലീറ്റാണ് ജോയിൻ്റ് അടിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതിൽ നമ്മൾ ക്ലീറ്റിൽ നമ്മൾ റിവിറ്റ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലീറ്റ് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ്റ് അടിച്ചെടുക്കണം. നമ്മളിപ്പോൾ അതിൽ വീതി ഹൈറ്റ് പീസിലാണ് ഇതിൽ നമ്മൾ ക്ലീറ്റ് വെച്ചിട്ടുള്ളത്. നമ്മൾ വീതി പീസാണ് ഇപ്പോൾ കൂട്ടുന്നത്. നമുക്ക് ഈ സൈറ്റിൽ കുറച്ച് സാധാ മോസ്കിറ്റോ, അതായത് വിൻഡോസിൻ്റെ മോസ്കിറ്റോ വിൻഡോസും കൂടി ചെയ്യാനുണ്ട്. അതിൽ നമ്മൾ നോർമലായിട്ടുള്ള
ഇതാണ് ഇതാ ഈ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ തന്നെ തമിഴ്നാട് സെക്ഷൻ എന്നാണ് പറയൽ. ആ അത് വെച്ചിട്ടാണ് ഒരു കുറച്ച് വിൻഡോസ് ഉണ്ട്. അതിന് ഫ്രെയിം കൂട്ടുന്നൊന്നും കാണിക്കുന്നില്ല, നമ്മൾ കട്ടിങ് മാത്രമാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളതിൽ. ഇപ്പം നമ്മുടെ ഫുള്ള് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫുള്ള് മോസ്കിറ്റോൻ്റെ വിൻഡോസ് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ ഒന്ന് നെറ്റ് ഇട്ടെടുക്കണം. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന നെറ്റ് പറഞ്ഞ SS-ൻ്റെ ബ്ലാക്ക് നെറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിൽ ഓരോ ഈ രണ്ട് ക്രോസൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണ്ടാവുണ്ട്, അതൊക്കെ ഒഴിവാക്കിയതാണ്. അത് നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തതിൽ നമ്മൾ ഫുള്ളായിട്ട് മോസ്കിറ്റോൻ്റെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത തമിഴ്നാട് സെക്ഷൻ എന്ന് പറയുന്ന മോസ്കിറ്റോൻ്റെ ഇതിലാണ് നമ്മൾ ഫസ്റ്റ് റബ്ബർ ഇടുന്നത്. നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് വീൽ ഓടിച്ചു വിട്ടിട്ട് പിന്നെ അത് നമുക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്ത് എടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് റബ്ബർ ഇടുകയാണ് ചെയ്യുക. ഇതിൽ ഓരോ പണിക്കാർ ഓരോ ടൈപ്പിലാണ് ഇത് ചെയ്യുക. ചിലവർ ഫുള്ള് റബ്ബർ ഇട്ടതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു വർക്ക് 3 ദിവസം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട ഡ്രസ്സിങ് ആയിരിക്കില്ല ഈ വീഡിയോയിൽ കാണുന്ന ഡ്രസ്സിങ്. അതായത് നമ്മൾ 3 ദിവസമാണ്, ഒരു ദിവസം നമ്മൾ മൊത്തം ഫ്രെയിമിൻ്റെ വർക്ക് കഴിച്ചു, രണ്ടാമത്തെ ദിവസം നമുക്ക് ടോട്ടൽ നമുക്കൊരു 25 വിൻഡോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റബ്ബർ ഇടലാണ് രണ്ടാമത്തെ ദിവസം ഉള്ളത്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഫുള്ള് നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സൈറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കാണുന്നത്. നമുക്ക് ആ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഫ്രെയിം അവിടെ ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ ഈ മോസ്കിറ്റോസ് എല്ലാം ഫിറ്റ് ചെയ്യുന്നത്. അതിലേക്കുള്ള ഫ്രെയിമാണ് അപ്പോൾ നമ്മൾ ഫുള്ളായി ടാപ്പ് അടിച്ച് വെച്ച് നമ്മുടെ വണ്ടീൻ്റെ മേലെ കയറ്റി വെച്ച് കെട്ടുകയെന്നാണ് കാണുന്നത്. ഈ വർക്ക് നമുക്ക് യൂട്യൂബിൽ നമ്മുടെ വർക്ക് കണ്ടിട്ട് വന്ന് കിട്ടിയ ഒരു വർക്കാണ് ഇത്. നമുക്ക് പട്ടാമ്പി കൊപ്പത്തിൻ്റെ അടുത്താണ് നമ്മുടെ ഈ സൈറ്റ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ 3rd ദിവസമാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നതാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം കയറ്റി ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറച്ച് പോണ വഴിയിലുള്ള ചെറിയ കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് പർലിയാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മുടെ ഷോപ്പുള്ളത് എടത്തറയിലാണ്. നമ്മൾ പർലി എത്തിയിട്ടുണ്ട്. പർലി പാലമാണ് ഈ കാണുന്നത്. നമ്മളിതാ ഇപ്പോൾ ഒറ്റപ്പാലെത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം ടൗണാണ് ഈ കാണുന്നത്. നമ്മള് വാണിയംകുളത്ത് നിന്ന് വല്ലപ്പുഴയ്ക്കുള്ള റോഡാണ് ആ കാണുന്നത്. ഇപ്പം നമ്മളിതാ സൈറ്റ് എത്തിയിട്ടുണ്ട്. സൈറ്റ് എത്തി നമ്മളിതാ സൈറ്റ് മറ്റേ ഫ്രെയിമൊക്കെ കെട്ടഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിലാണ് നമുക്ക് ഫിക്സഡ് ആക്കി കൊടുക്കാനുള്ള മോസ്കിറ്റോ വിൻഡോസ് ഇതിലാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 2 ഡോറും അതേപോലെ തന്നെ ഒരു 5 ഫ്രെയിമുമാണ് നമുക്കിതിൽ വരുന്നത്.
മൂന്ന് വിൻഡോൻ്റെ അഞ്ച് ഫ്രെയിമാണ് വരുന്നത്. അപ്പം നമ്മളിതിൽ ഫിറ്റ് ചെയ്യുന്നത് കോൺക്രീറ്റ് അടിച്ചിട്ടൊന്നുമല്ല, ഇതിലൊരു പട്ട വരുന്നുണ്ട് ഈ ഫ്രെയിമിൽ. അപ്പം നമ്മൾ അതിൽ തന്നെ ഫൈവിൻ്റെ ഹോൾട്ടിട്ട് മുക്കാലാറ് സ്ക്രൂവും വെച്ചിട്ടാണ് സ്ക്രൂ ചെയ്യുന്നത്, പിടിപ്പി ഫ്രെയിം ഫിറ്റ് ചെയ്യുന്നത്. അതായത് ഒരു എട്ട് സ്ക്രൂവിലാണ് നമ്മൾ ഈ ഫ്രെയിമിനെ പിടിപ്പിക്കുന്നത്. നമ്മൾ ആ പട്ട ഇല്ലാത്ത ഭാഗത്ത് വന്നിട്ട് നമ്മൾ സ്ക്വയറിലേക്ക് 1.5 ബ്ലാക്ക് സ്ക്രൂ വെച്ചിട്ടാണ് പിടിപ്പിക്കുന്നത്. ഇതായി കാണുന്നത് പോലെ തന്നെ മുക്കാലാറ് സ്ക്രൂ വെച്ചിട്ടാണ് ഇത് പിടിപ്പിക്കുന്നത്. ഈ സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 ബ്ലാക്ക് സ്ക്രൂ ആണ് നാല് സൈഡ് കൊടുക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് നമ്മൾ മുക്കാലാറ് സ്ക്രൂ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ നെറ്റ് ഡോറ് പിടിപ്പിക്കുന്ന ഒന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ഡോറ് പിടിപ്പിക്കുന്നത്. അതായത് പാർട്ടിക്കാർക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴുകാം, അതായത് ഈ നെറ്റ് കഴുകാനോ പൊടി തട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇത് റിവിറ്റടിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ ഈ ലോക്കിന് വരുന്ന ഇത് ഈ വിൻഡോ ചെയ്യുമ്പോൾ നമ്മൾ ഈ മൊസ്കിറ്റോ വിൻഡോ ചെയ്യുമ്പോൾ ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലാമ്പാണ്. അത് ഫൈബറിൻ്റെ പീസാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ മെത്തേഡ് വരുന്നത്. ഇപ്പം നമ്മളിത് ആ ഫുള്ള് ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്കിത് നെറ്റ് റിമൂവ് ചെയ്യാനും എളുപ്പത്തിൽ കഴിയും. എന്നിട്ട് അതേപോലെ തന്നെ പിടിപ്പിച്ച് വെക്കാനും പെട്ടെന്ന് കഴിയും. ഇപ്പം നമ്മൾ നമ്മുടെ ഔട്ട് സൈഡിലുള്ള നെറ്റിൻ്റെ വർക്കെല്ലാം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉൾഭാഗത്ത് വരുന്ന ഒരു ഏഴ് പാളി വിൻഡോസും കൂടി ഉണ്ട് മൊസ്കിറ്റോൻ്റെ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതാണ് കാണുന്നത്. അതിൽ നമ്മൾ ഇതേപോലെ തന്നെ 64 സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഇഞ്ചസ് പിടിപ്പിക്കുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് തന്നെ അടിച്ച് പിടിപ്പിക്കലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളതിൽ ഇഞ്ചസ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മരത്തിൻ്റെ ജനലിലേക്കാണ് നമ്മളിത് പിടിപ്പിക്കുന്നത്. ഡയറക്റ്റ് മുക്കാലാറ് സ്ക്രൂ വെച്ചിട്ടാണ് ഇഞ്ചസ് പിടിപ്പിക്കുന്നത് മരത്തിൽ. ഇപ്പോൾ ഇഞ്ചസ് പിടിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇതേപോലെ തന്നെ ഒരു ലോക്ക് വരും. അത് നമ്മൾ ഫൈബറിൻ്റെ പീസാണ് വരുന്നത്. ഒരു രണ്ട് ലോക്കാണ് വെക്കുന്നത്. അത് മുക്കാലാറ് സ്ക്രൂ വെച്ചിട്ടാണ് അത് പിടിപ്പിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയാണ് ഈ വിൻഡോയും റിമൂവ് ചെയ്ത് പൊടി തട്ടാനും കഴുകാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് വരുന്നത്. ഇപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിതാണ് ഫുള്ളായിട്ട് ചെയ്ത വർക്ക്. ഒരു ഈ ഡോറിലൊക്കെ നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.